നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഫിലിമിബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. കരിന്തണ്ണനെ കുറിച്ചുള്ള ചർച്ചയാണ് എല്ലായിടത്തും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സംവിധായിക ലീല കരിന്തണ്ണൻ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തുവിട്ടത്. എന്നാൽ അതിനെതിരെ ആരോപണവുമായി മാമാങ്കത്തിന്റെ സംവിധായകൻ ജി കെ ഗോപകുമാർ എത്തിയിരുന്നു. ഇത് വിവാദത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ അഭിപ്രായവുമായി നടൻ വിനായകൻ രംഗത്തെത്തിയിരിക്കുകയാണ്. പലർക്കും കരിന്തണ്ണനെ അവകാശപ്പെടാം, എന്നാൽ താൻ ലീലയ്ക്കൊപ്പമാണ്. മനോരമയുമായുള്ള അഭിമുഖത്തിലാണ് വിനായകൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജീവ് രവിയാണ് ലീലയെക്കുറിച്ച് ആദ്യം എന്നോട് പറയുന്നത്. കരിന്തണ്ടൻ എന്നൊരു പ്രോജക്റ്റ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായും അവരുമായി ഒന്ന് സംസാരിക്കാനുമാണ് രാജീവ് രവി എന്നോട് പറഞ്ഞത്. കമ്മട്ടിപ്പാടത്തിന് മുമ്പ് തന്നെ ഇങ്ങനെയൊരു പ്രോജക്റ്റിനെ പറ്റി അറിയുകയും ആ പ്രോജക്റ്റ് ചെയ്യണമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. വെറുതെ നടനാകാൻ വേണ്ടി മാത്രം വന്നയാളല്ല ഞാൻ, സൂപ്പർ ഹീറോ ആകാൻ വേണ്ടി തന്നെ വന്നതായിരുന്നു. സൂപ്പർ ഹീറോ ആകാൻ പറ്റിയ കഥാപാത്രങ്ങൾ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് വരെ ഞാൻ അന്വേഷിച്ചു. എൻ്റെ തൊലിയുടെ നിറത്തിനനുയോജ്യമായ കഥാപാത്രം തിരഞ്ഞു നടക്കുമ്പോഴാണ് കരിന്തണ്ണനെ പറ്റി അറിയുന്നത്. ലീല എന്ന നട്ടിലുള്ള സ്ത്രീയെ പരിചയപ്പെട്ടതിന് ശേഷം എൻ്റെ കഥാപാത്രം എന്നത് രണ്ടാമത്തെ കാര്യമായി മാറി. ആർക്കും എന്തു വേണമെങ്കിലും പറയാം, കാരണം മഹാബലി ഒന്നേയുള്ളൂവെങ്കിലും അദ്ദേഹം എല്ലാവരുടെയുമാണ്. അതുപോലെ കരിന്തണ്ണൻ്റെ കഥ ഓരോരുത്തർക്കും ഓരോന്നാണ്. പക്ഷേ എൻ്റെ കരിന്തണ്ണൻ ഇതാണ്, ലീലയ്ക്കൊപ്പമാണ്. അതിൽ ഞാൻ പൂർണ്ണമായും ലീലയ്ക്കൊപ്പം നിൽക്കുന്നു, വിനായകൻ പറഞ്ഞു. കരിന്തണ്ണൻ എന്ന ചിത്രവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിയമപരമായി തന്നെ നേരിടും എന്നാണ് ഗോപകുമാർ പറഞ്ഞിരുന്നത്. ഏതായാലും ആരാധകർ കരിന്തണ്ണനുമായുള്ള കാത്തിരിപ്പിലാണ്. ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിബീറ്റ് മലയാളം.